ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്, പൂളക്കിഴങ്ങ് ബജ്ജി. ഇപ്പോൾ സാധാരണ നമ്മൾ കേൾക്കാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കും ചെയ്യാം, നല്ല അടിപൊളി ടേസ്റ്റ് വേണം. അപ്പോൾ നല്ല നാടൻ പൂളക്കിഴങ്ങ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വലിയ പീസാക്കിയിട്ട് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കാം, ബജ്ജി ഇടാക്കാനുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ഒക്കെ മിക്സിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കടലമാവ്. പിന്നെ 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഇതേപോലെ ആയിരിക്കണം നമ്മുടെ മാവ് കിട്ടാനായിട്ട്. നമ്മൾ കട്ടൊന്നും പിടിക്കാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിത് കിട്ടണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ്. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കോൺഫ്ലോർ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നമ്മുടെ മാവ് നന്നായിട്ട് കിട്ടുള്ളൂ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി പൂള വേവാൻ നമ്മൾ 3 വിസിലാണ് അടുപ്പിച്ചത്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് പകുതിയോളം വേവണം, ഫുള്ളായിട്ട് വെന്തൊടയാൻ പാടില്ല. അപ്പോൾ 3 വിസിലുകൊണ്ട് പകുതി വേവായി കിട്ടും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അത് കൂടുതൽ വേവായി കഴിഞ്ഞാൽ നമുക്കത് നേരെ വൃത്തിയിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പകുതി വേവായിട്ട് നമ്മളിത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്, ഓയിലൊഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ. നമ്മുടെ പൂളക്കിഴങ്ങ് മാവിൽ ഡിപ്പ് ചെയ്യുക, ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാതും നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള 4 മണി ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അധികം ആരും ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ്. പക്ഷേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല നാടൻ പൂളായത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പൂള കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.